योग्य नी येशुए स्तुतिगल योग्य नी നമ്മുടെ കുഞ്ഞാട് നമുക്ക് വേണ്ടി ആവശ്യപ്പെട്ടവൻ, നമുക്ക് വേണ്ടി ജീവൻ കൊടുത്തവൻ, ഹല്ലേലൂയ. ആ കുഞ്ഞാട് നീയാണ് എല്ലാത്തിനും യോഗ്യൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഒരുക്കിയ മനോഹരമായ സന്ദർഭത്തിന് വേണ്ടി നല്ലവനായ ദൈവത്തെ നമുക്ക് ഹൃദയപൂർവ്വം സ്തുതിക്കാം. നമുക്ക് അവനെ സ്തോത്രം ചെയ്യാം. ഇന്ന് നമ്മളുടെ ക്ലാസ്സിന്റെ തുടർച്ചയായിട്ട് നമ്മൾ ഇന്ന് ക്രമീകരിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കത് അറിയാമല്ലോ. കർത്താവിന്റെ രണ്ടാമത്തെ വരവ് എന്ന വിഷയത്തെ ആധാരമാക്കിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ചിത്രത്തെ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ ക്ലാസ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതില് നമ്മൾ ചിന്തിക്കുകയും പറയുകയും ചെയ്ത കാര്യം സഭയെ കുറിച്ച് പറഞ്ഞു. എന്താണ് സഭയെന്ന് പറഞ്ഞു. മറ്റൊന്ന്, കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് മുൻപ് നടക്കേണ്ട ചില സംഭവങ്ങളെ സംബന്ധിച്ച് കർത്താവ് നമുക്ക് തന്ന മുന്നറിയിപ്പുകൾ നമ്മൾ പറഞ്ഞു. കർത്താവിന്റെ ഭൂമിയിലേക്കല്ല, മധ്യാകാശത്തിലേക്കുള്ള വരവിനെ സംബന്ധിച്ചുള്ള, അതിന് പ്രത്യേകിച്ച് മുൻകൂട്ടി അടയാളങ്ങളൊന്നുമില്ല. അവൻ കള്ളനിപ്പോ എങ്ങനെ വരും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. എന്നാൽ വരവിന് മുൻപുള്ള മൂന്ന് വേദഭാഗങ്ങൾ നമ്മൾ സംസാരിക്കുവാനായിട്ടിടയായി. ഒന്ന്, യഹൂദനെ അടിച്ചിരിക്കുന്നു, കടിച്ചു കീറിയിരിക്കുന്നു. മൂന്നാം നാളിൽ അവന്റെ മുറിവുകളെ കെട്ടും. നിങ്ങൾ പോയി ആ കുറുക്കനോട് പോയി പറയണം. പിന്നെ മറ്റൊന്ന്, യഹൂദന്റെ ഭ്രംശം ലോകത്തിന് നിരപ്പായെങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പോയത്. ദൈവമക്കളെ, അതിനോടനുബന്ധിച്ച് ഇന്ന് നമ്മൾ അതേ ഭാഗത്തുനിന്ന് തന്നെ അടുത്ത ഒരു പോർഷനിലേക്ക്, ഒരു ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവിന്റെ രണ്ടാമത്തെ വരവ് അഥവാ മധ്യാകാശത്തുള്ള വരവ് എങ്ങനെ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പ്രധാനമായും പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഭാവികാല സംഭവങ്ങൾ 12 നമുക്ക് കവർ ചെയ്യേണ്ടത്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ 12 വിഷയങ്ങൾ നമുക്ക് കവർ ചെയ്ത് മുൻപോട്ട് പോകാനായിട്ടുണ്ട്. അതില് ആദ്യത്തെ സെഷനില് കർത്താവിന്റെ പുനരാഗമനം എന്നുള്ളതാണ് വരുന്നത്. അതിന്റെ തന്നെ ഒരു പാർട്ടേ നമ്മൾ ഇപ്പോൾ പഠിക്കുന്നുള്ളൂ. തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നാലെ പഠിക്കാനായിട്ട് സാധിക്കും. കർത്താവിന്റെ പുനരാഗമനം, അതിലെ ഒരു ഭാഗമാണ് സഭയുടെ ഉൽപ്രാവണം, റാപ്ചർ എന്ന് പറയുന്നത്. അതിലെ സഭ എന്താണ്, സഭയ്ക്കുള്ള മറുപേരുകൾ, കന്യക എന്ന് പറയും, മണവാട്ടി എന്ന് പറയും, പിന്നെ മന്ദിരം എന്ന് പറയും, ശരീരം എന്ന് പറയും, കാന്ത എന്ന് പറയും. ആരെങ്കിലും ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ EGM of India യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കയറിയാൽ നമ്മുടെ ഈ ക്ലാസ് ഇങ്ങനെ തന്നെ ഈ സ്ക്രീൻഷോട്ടോടുകൂടി കിടപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്താം, ഉപയോഗിക്കാം എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. പിന്നെ നമ്മൾ ചിന്തിച്ചത് സഭ എന്നുള്ളതിനെ കുറിച്ചാണ്. സഭ എന്ന വാക്കിന്റെ ഗ്രീക്ക് പദം എക്ലീസിയാണ്. എപ്പോഴാണ് കർത്താവ് വരുന്നത് അതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. റോമാലേഖനം 11:25, ജാതികളുടെ പൂർണ്ണസംഖ്യ തികയുന്ന കാലം. മറ്റൊന്ന്, ഹോശിയ 6:1-2 വാക്യം. മറ്റൊന്ന്, ലൂക്കോസ് 13:32. എന്നാൽ കർത്താവിന്റെ വരവിന് മുൻപ് നടക്കേണ്ട 17 അടയാളങ്ങളുണ്ട്, 17 മുൻകുറികളുണ്ട്, 17 സംഭവങ്ങൾ കർത്താവിന്റെ ഭൂമിയിലേക്കുള്ള വരവിന് മുമ്പ് നടക്കേണ്ടതുണ്ട്. അത് ഞാൻ ഒന്നും പറയാതെ മാറ്റിവെക്കുകയാണ്.
അത് ഇതിനകത്ത് കുഴയാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആ വിഷയം ശരിക്കും രണ്ടാക്കി തിരിച്ചു പറഞ്ഞു തരണമെന്നുള്ള ആഗ്രഹത്തോടെ അത് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താതെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഞാനത് പിന്നാലെ പറയാം. ഇപ്പോൾ നമ്മൾ പറയുന്നത് മധ്യാകാശത്തെ വരവിനെ സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ എന്ന് നമ്മൾ ഓർത്തിരിക്കണം. എങ്ങനെയാണ് കർത്താവിന്റെ വരവ് സംഭവിക്കുന്നത്? ഇതാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. നമുക്ക് ശുദ്ധിയുള്ള തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ നമുക്കതിന് കുറിവാക്യമായിട്ട് നമുക്ക് വായിക്കാം. 1 തെസ്സലോനിക്കാ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ും 2-ും വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യം ഇല്ല. കള്ളൻ രാത്രിയിൽ വരുമ്പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായി ഞങ്ങളുടെ ദൈവമേ, കരുണയുള്ള കർത്താവെ, അങ്ങയുടെ വരവിനെ സംബന്ധിച്ച് വളരെ കൃത്യതയോടെ നിന്റെ വചനത്തിലൂടെ സംസാരിപ്പാൻ തക്കവണ്ണം കർത്താവെ നീ അടിയനെ ബലപ്പെടുത്തണമേ, അടിയനെ അതിനായി ധൈര്യപ്പെടുത്തണമേ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ ചിന്തകളും ആലോചനകളും സർവശക്തനായ ദൈവമേ നീ തരണമേ എന്ന് നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ ഡിവൈസിൽ കടന്നു വന്നിട്ടുള്ള എല്ലാവരും കർത്താവെ നിന്റെ നാമത്താൽ അനുഗ്രഹിക്കപ്പെടുമാറാകണമേ. അടിയന് ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും ഓർമ്മയും ദൈവകൃപയും നീ തരണമേ. ഒരു ഭാഗവും കർത്താവെ മിസ്സായി പോകാതെ നിന്റെ പ്രിയ മക്കൾക്ക് വേണ്ടതെല്ലാം പറഞ്ഞു കൊടുക്കുവാൻ അടിയന് കൃപ തരണം. പരിശുദ്ധാത്മാവിന്റെ സഹായം ചോദിക്കുകയാണ്. നിന്റെ കരങ്ങളിലേക്ക് വളരെ വിനയത്തോടെ ഏൽപ്പിക്കുന്നു. അവിടെ നിന്ന് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. രഹസ്യമായി അത് സംഭവിക്കും. ഉണർന്നിരിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാകൂ. ജാഗ്രതയോടെ ഇരിക്കുന്നവർക്ക് മാത്രം ഗ്രഹിക്കാൻ കഴിയുന്ന ഒന്നാണ് കർത്താവിന്റെ മധ്യാകാശത്തുള്ള വരവ് അല്ലെങ്കിൽ ഉൽപ്രാവണം. ആരാണ് കാത്തിരിക്കുന്നവർ? അതിനൊട്ടും തർക്കം വേണ്ട, നമ്മളാണ് കാത്തിരിക്കുന്നവർ. കാത്തിരിക്കുന്നവർക്ക് മാത്രമേ അവന്റെ ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. 10 കന്യകമാരുടെ ഉപമ നമ്മൾ പലപ്പോഴും ഇതിനോട് ചേർത്ത് ചിന്തിക്കാറുണ്ട്. എന്നാൽ ആ ഉപമ 100% ഇതിനോട് ചേർത്ത് ചിന്തിക്കാൻ പറ്റില്ല. കാരണം അത് സ്വർഗരാജ്യത്തെ കുറിച്ച് പറയുന്ന ഉപമയാണ്. ദൈവരാജ്യം എന്നതും സ്വർഗരാജ്യം എന്നതും സഭ എന്നതും വേദപുസ്തകത്തിലെ 3 അവാന്തര വിഭാഗങ്ങളാണ്. ഈ 3 കാര്യത്തെയും സംബന്ധിച്ച് ഉപമകളും വചനങ്ങളും അപ്പോസ്തലന്മാരുടെയും കർത്താവിന്റെയും പ്രസ്താവനകളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നന്നായി വചനം പഠിക്കുന്ന ഒരു ദൈവവൈദ്യനാണ് അതിന്റെ കാലഗണന അനുസരിച്ച് അത് തിരിച്ച് മനസ്സിലാക്കി പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്വർഗരാജ്യത്തെ കുറിച്ച് പറയുന്ന ഉപമകളെല്ലാം സഭയുടേതാണ് എന്ന് ചിന്തിച്ചു പോകരുത്. കാരണം സ്വർഗരാജ്യം, സഭ, ഇത് 2 രണ്ടാണ്. ഇതിന് 2
രണ്ട് നിയമമാണ്. ഇത് രണ്ടും രണ്ട് കാലഘട്ടത്തിലെ അനുഭവങ്ങളാണ്. ഇത് രണ്ടിലും ഉൾപ്പെടുന്നവർ വ്യത്യാസമുണ്ട്. ഈ രണ്ടിന്റെയും നായകത്വം വഹിക്കുന്നവർ വ്യത്യാസമുണ്ട്. രണ്ടിന്റെയും ആരംഭവും അവസാനവും വ്യത്യാസമുണ്ട്. അത് നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞതല്ല. മറിച്ച് 10 കന്യകമാരെ കുറിച്ച് പറയുന്ന, സ്വർഗരാജ്യത്തെ കുറിച്ച് പറയപ്പെടുന്ന ആ ഉപമ അതേ അർത്ഥത്തിൽ എടുത്ത് വ്യാഖ്യാനിച്ചാൽ തെറ്റുകൾ പറ്റും. എന്നാൽ അതിൽ ഒരു വാക്ക് മാത്രം ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു, മറ്റു വാക്കുകൾ അതിനോട് ചേർക്കാൻ പറ്റുകയില്ല. ഒരുങ്ങിയിരിക്കണം എന്നുള്ളതാണ്. സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുന്നവനാണ് കർത്താവിന്റെ മധ്യാകാശത്തുള്ള വരവിൽ എടുക്കപ്പെടുകയുള്ളൂ. അവന്റെ കാഹളനാദം കേൾക്കുമ്പോൾ എടുക്കപ്പെടുന്ന ഓരോ ദൈവമക്കളും കാത്തിരിക്കുന്നവർക്ക് മാത്രമേ ആ ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കൂ. ഇവിടെ പറയുന്നത് കള്ളൻ വരും പോലെ വരുമെന്നാണ്. കള്ളൻ നമ്മുടെ വീട്ടിൽ മോഷണത്തിന് വേണ്ടി വരുമ്പോ പറഞ്ഞിട്ട് വരാറില്ലല്ലോ, പറഞ്ഞിട്ട് വരികയില്ല. പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത നാഴികയിൽ കള്ളൻ വരും. അങ്ങനെ വന്ന് അവൻ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നതാണ് മോഷണം, കള്ളം, കള്ളൻ, കള്ളത്തരം എന്നൊക്കെ നമ്മൾ പറയുക. ഏതായിരുന്നാലും ചെടുതിയിൽ അതിന്റെ താഴെ മറ്റൊരു ഉദാഹരണം കൂടി പൗലോസ് രേഖപ്പെടുത്തുന്നുണ്ട്. അതിങ്ങനെയാണ്, ഗർഭിണിക്ക് പ്രസവ വേദന വരും പോലെ അവർക്ക് നാശം ഭവിക്കും. രണ്ട് കാര്യം അവിടെ സംഭവിക്കും. ഒന്ന്, കാത്തിരിക്കുന്നവർ ഉണർന്നിരിക്കുന്നവരെ അവൻ ചേർക്കും, അവന്റെ നിക്ഷേപം അവൻ കൊണ്ടുപോകും. രണ്ട്, ഭൂമിയിലുള്ളവർക്ക് ഒരു ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് പോലെ ഭൂമിയിലുള്ളവർക്ക് പെട്ടെന്ന് വേദന വന്ന് ഭവിക്കും. രണ്ട് കാര്യമാണ് സംഭവിക്കുന്നത്. ദൈവമക്കൾ പെട്ടെന്നെടുക്കപ്പെടും. ഞാൻ ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ സൗകര്യത്തിനാണ്. കാത്തിരിക്കുന്ന വിശുദ്ധന്മാർ നാളും നാഴികയും നോക്കിയിട്ടല്ല, കടികാരം നോക്കിയിട്ടല്ല, അലാറം വെച്ചിട്ടല്ല, അടയാളങ്ങളൊന്നുമില്ലാതെ വളരെ ശാന്തമായൊരു ആഗമനമായിരിക്കും അത്. എന്നാൽ ദൈവമക്കൾക്ക് അത് വളരെ തിരിച്ചറിവുണ്ടാക്കുന്നതാണ്. ആ സമയത്ത് കേൾക്കുന്ന ഗംഭീരമായ ശബ്ദവും സ്വർഗീയമായ നാദവും ദൈവമക്കൾക്ക് തിരിച്ചറിയാൻ കഴിയും. ഉണർവോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നവർ വേദനയില്ലാത്ത ലോകത്തിലേക്ക് പോകും, കണ്ണുനീരില്ലാത്ത എല്ലാം നാട്ടിലേക്ക് പോകും, സങ്കടങ്ങളില്ലാത്ത നാട്ടിലേക്ക് പോകും, സ്വർഗീയമായ അനുഭവങ്ങളിലേക്ക് പോകും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നാഥനായ ക്രിസ്തു മധ്യാകാശത്ത് വെളിപ്പെട്ട് സഭയെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഭൂമിയിൽ അന്തിക്രിസ്തു വെളിപ്പെടും. ഇതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. എങ്ങനെയാണ് കർത്താവിന്റെ വരവെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിലെ ആദ്യത്തെ ഉത്തരം ഇതാണ്, രഹസ്യമായി സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. രഹസ്യമായി സംഭവിക്കും. ഉൽപ്രാവണത്തിന് മുൻപ്
അടയാളങ്ങൾ ഒന്നും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ മൂന്ന് എന്നുള്ളതിന് നിങ്ങൾ നമ്പർ രണ്ട് എന്നിടണം. ഉൽപ്രാവണത്തിന് മുൻപ് അടയാളങ്ങൾ ഒന്നും ഇല്ല. എങ്ങനെ കർത്താവ് വരും? മുൻകൂട്ടിയുള്ള അടയാളങ്ങൾ ഒന്നും ഇല്ലാതെ വരും. ഒരു നോട്ടീസും കൊടുക്കുകയില്ല ആർക്കും. ചെടുവിയിൽ അവൻ വരും. കൊരിന്ത്യാലേഖനം, ഒന്ന് കൊരിന്ത്യാലേഖനം 15-ാം അധ്യായം അതിന്റെ 52-ാം വാക്യം ഇങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അന്ത്യകാകടനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ, ഒന്ന് കണ്ണടച്ച് തുറക്കാമോ? ഇത്രയേ ഉള്ളൂ, ഒരു കണ്ണടച്ച് തുറക്കണം. ഒരു സെക്കൻഡ് പോലും വേണ്ട, നിങ്ങളൊന്ന് കണ്ണടച്ച് തുറന്നാൽ കാണാം. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നമ്മുടെ കർത്താവ് വരും. അടയാളങ്ങൾ ഒന്നുമില്ലാതെ അവൻ വരും. രണ്ടാമത്തെ വസ്തുത അത്, എങ്ങനെ അവൻ വരും? ഒന്ന്, രഹസ്യമായി വരും. രണ്ട്, മുൻകൂട്ടിയുള്ള അടയാളങ്ങൾ ഒന്നും കൂടാതെ അവൻ വരുന്നു. കണ്ണിമയ്ക്കുന്നതിനിടയിൽ, ചെടുതിയിൽ അവൻ വരും, വേദത്തിൽ അവൻ വരും. മൂന്നാമത്തെ കാര്യം ഞാൻ ഇതിൽ നോട്ട് ചെയ്തിട്ടില്ല, നമ്മൾ ആ വാക്യത്തിലേക്ക് കടന്നു വരികയാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാമത്തെ നമ്പർ ഇട്ടു നിങ്ങൾ. എങ്ങനെ അവൻ വരും? ഉത്തരം, 3-ാമത്തെ ഉത്തരം, അവൻ മധ്യാകാശത്ത് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വരും. ഒന്ന്, അവൻ രഹസ്യമായി വരും. രണ്ട്, പ്രത്യേകിച്ച് അടയാളങ്ങളൊന്നും ഇല്ലാതെ കണ്ണിമയ്ക്കുന്നതിനിടയിൽ വരും. മൂന്ന്, ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി അവൻ വരും. 1 തെസ്സലോനിക്കർ 4:16 ഈ വാക്യം നിങ്ങൾ കാണാതെ പഠിക്കണം, ബൈ ഹാർട്ട് ആക്കണം. ഏതൊറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും നിങ്ങളത് പറയണം. നമുക്ക് ധ്യാനകേന്ദ്രം കോവിഡിന് മുമ്പുണ്ടായിരുന്നല്ലോ. ധ്യാനകേന്ദ്രത്തിൽ വരുന്നവർക്ക് ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ അവരെ കൊണ്ട് ഈ വാക്യം പഠിപ്പിച്ച് വീട്ടിൽ വിടാറുള്ളൂ. ധ്യാനത്തിൽ വന്നിട്ടുള്ളവർക്കറിയാം, ആ വാക്യം പഠിക്കാൻ ഞാൻ 5 മിനിറ്റ് കൊടുക്കും ആദ്യം, പിന്നെ 10 മിനിറ്റ് കൊടുക്കും. 5 കൊടുത്താലും 10 മിനിറ്റ് കൊടുത്താലും പഠിക്കാത്തവരുണ്ട്. എത്ര പഠിച്ചാലും പഠിക്കാൻ കഴിയാത്തതുപോലെ ഹൃദയത്തിനകത്ത് ചപ്പു ചവറുകളെല്ലാം അടിഞ്ഞുകൂടി കിടന്നാൽ എങ്ങനെ വേദവാക്യം പഠിക്കാനാ? വേദവാക്യം പഠിക്കാൻ കഴിയില്ല. അതിന്റെ മെമ്മറി മുഴുവൻ ഫുള്ളായി. എല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണല്ലോ. അതിനകത്ത് മെമ്മറി ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കാര്യവും അതിനകത്ത് സേവ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ദൈവമക്കളെ, അതുപോലെ ഹൃദയത്തിനകത്ത് ചില അൺവാണ്ടഡ് ആയിട്ടുള്ള അരുതാത്ത കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ നമുക്ക് ഒരു വേദവാക്യം പോയിട്ട്, 1/5 പോയിട്ട് അതിന്റെ കാൽ ഭാഗം പോലും നമ്മുടെ മനസ്സിൽ ഉറക്കില്ല. ഇത് ഒരു ഒരു ടെസ്റ്റോസ് ആയിരിക്കട്ടെ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. നിങ്ങൾ അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും കാണുമല്ലോ. അപ്പൊ തുടക്കം നമുക്ക് ഈ വാക്യം കാണാതെ പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങാം. നിങ്ങൾ വാക്യം പഠിക്കണേ. ഇനി വാക്യം പറയണമല്ലോ എന്ന് കരുതി ആരും വരാതിരിക്കൊന്നും വേണ്ട. ഓൺലൈനിലല്ലേ നിങ്ങളെ ഞാൻ ഒരു രീതിയിലും ബുദ്ധിമുട്ടിപ്പിക്കല്ല. ഇപ്പൊ കൺമ്യൂട്ട് ചെയ്തിട്ട് വാക്യം പഠിക്കാൻ നിങ്ങൾ പോകണം. അപ്പോ കർത്താവ് എങ്ങനെ വരുന്നു എന്നുള്ളത്, അവൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടിയാണ് അവൻ വരുന്നത്. 3 കാര്യങ്ങൾ അവിടെ സംഭവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. 3 കാര്യങ്ങൾ അവിടെ സംഭവിക്കും. എന്താണ് അവിടെ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട 3 വസ്തുതകൾ? നിങ്ങൾ ആ വാക്യത്തിൽ നമ്മൾ
അടിയിൽ വരയ്ക്കേണ്ട മൂന്ന് വാക്ക് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒന്ന്, ഇറങ്ങി വരും എന്നുള്ളതാണ്. രണ്ട്, കർത്താവിനെ എതിരേൽക്കുക എന്നുള്ളതാണ്. മൂന്ന്, എടുക്കപ്പെടും എന്നുള്ളതാണ്. അവന്റെ രഹസ്യമായ വരവിങ്കിൽ അവന്റെ വരവിന്റെ സ്വഭാവം മൂന്ന് കാര്യങ്ങളിലൂടെയാണ്. ഒന്ന്, നമ്മൾ ആയിരിക്കുന്ന സ്ഥാനത്തേക്ക് അവൻ ഇറങ്ങി വരികയല്ല, അവൻ ഇറങ്ങി വരികയല്ല, മറിച്ച് നമ്മൾ കയറി ചെല്ലുകയാണ്. മൂന്ന് വാക്കുകൾ അതിൽ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഒന്ന്, അവൻ ഇറങ്ങി വരുന്നു എന്നുള്ളതാണ്. അവൻ ഇറങ്ങി വരുമ്പോൾ നമ്മൾ കയറി ചെല്ലുകയാണ്. എന്തിനു വേണ്ടി? അവനെ എതിരേൽപ്പാനായി. എങ്ങനെയാണ് നമ്മൾ കയറി ചെല്ലുന്നത്? നമ്മൾ എടുക്കപ്പെടുകയാണ്. ഈ മൂന്ന് വാക്ക് നമുക്ക് അതിനകത്ത് പ്രത്യേകമായി കാണുവാനായിട്ട് സാധിക്കും. ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. മൂന്ന് കാര്യങ്ങൾ അവൻ ഇറങ്ങി വരുമ്പോൾ സംഭവിക്കുന്നു. നമ്മൾ കയറി ചെല്ലുന്നു, നമ്മൾ കയറി ചെന്ന് അവനെ എതിരേൽക്കുന്നു. എതിരേൽക്കാൻ വേണ്ടി നമ്മൾ എടുക്കപ്പെടുന്നു. ഈ മൂന്ന് ക്രിയാപദങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. പ്രിയദൈവമക്കളെ, അവൻ ഇറങ്ങി വരുന്നതിൻ്റെ ഘോഷം, ആരവം മൂന്നാണ്. എങ്ങനെയാണ് അവൻ ഇറങ്ങി വരുന്നത്? ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും. നിങ്ങൾ ഈ ചിത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ കാണാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ കാണാം. ഈ ആരോ നിങ്ങൾ കാണാൻ കഴിയുന്നു വിചാരിക്കുക. ഇതാണ് സഭ, ആ പച്ച കളറിൽ കാണുന്നത് സഭയെ കാണിക്കുന്നു. കർത്താവിന്റെ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തു ആചാര്യൻ എന്ന് പറയുന്നിടത്ത് നിന്ന് ഇപ്പൊ കർത്താവ് ശ്രേഷ്ഠ മഹാപുരോഹിതനായി സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു മഹാപുരോഹിതനാണ്. അതുകൊണ്ടാണ് ക്രിസ്തു ആചാര്യൻ എന്ന് അവിടെ കൊടുക്കാനുള്ളതിൻ്റെ കാരണം. പഴയ നിയമകാലത്ത് മനുഷ്യവർഗത്തിന്റെ മുഴുവൻ, അഥവാ യഹൂദാജനത്തിന്റെ മുഴുവൻ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ആട്, മാട്, ചെങ്ങാലി, കുറുപ്രാവ് എന്നിവയുമായി ആണ്ടിലൊരിക്കൽ ഏതാനും മാസം പാപപരിഹാരത്തിനായി കടന്നു ചെല്ലുമ്പോൾ ആ യാഗമൃഗത്തെ അറുത്ത് അതിൻ്റെ രക്തം കൊണ്ടുപോയി അതിവിശുദ്ധ സ്ഥലത്തുള്ള സാക്ഷ്യപ്പെട്ടകത്തിൻ്റെ മുകളിലിരിക്കുന്ന കൃപാസനത്തിൽ ഏഴുവട്ടം രക്തം തളിച്ച് മടങ്ങി വന്ന് ജനത്തെ അനുഗ്രഹിക്കുമ്പോഴാണ് പാപത്തിന് പരിഹാരം വന്നതായി ജനം വിശ്വസിച്ച് മടങ്ങിപ്പോകുന്നത് സമാധാനത്തോടെ. അതുപോലെ തന്നെയാണ് ദൈവമക്കളെ ഇവിടെ കർത്താവ് ആചാര്യനായ കർത്താവ് മണവാളനായി നമ്മെ ചേർക്കാൻ അവൻ മധ്യാകാശത്തേക്ക് ഇറങ്ങി വരും. അതിൻ്റെയാണ് ഈ ആരോ കാണിച്ചിരിക്കുന്നത്. അവൻ മധ്യാകാശത്തേക്ക് ഇറങ്ങി വരും. അങ്ങനെ അവൻ ഇറങ്ങി വരുമ്പോൾ ഇന്ന് സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ സഭയെയും കൊണ്ട് മേലോട്ട് കടന്നു പോകും. രണ്ട് കാര്യമാണ് ആ സമയത്ത് സംഭവിക്കുന്നത്. നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ ചിന്തിക്കാനുള്ളതാണ്. രൂപാന്തരവും പുനരുത്ഥാനവുമാണ് അടുത്ത ദിവസം നമ്മൾ ചിന്തിക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. ദൈവങ്ങളെ, ഈ രൂപാന്തരപ്പെട്ടും പുനരുത്ഥാനം പ്രാപിച്ചും അവർ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടും. അപ്പോ നമ്മൾ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുകയും കർത്താവ് അത്യുന്നത സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ചെയ്യുന്നു. എവിടെ വെച്ച് കണ്ടുമുട്ടും? മധ്യാകാശത്ത് വെച്ച് കണ്ടുമുട്ടും. ഇതിന്റെ ഏറ്റവും നല്ല
ഒരു നിഴലായ സംഭവം നാം വെളിപ്പാൻ സോറി ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉൽപ്പത്തി പുസ്തകം എടുത്ത് 24 അധ്യായം നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കത് കാണാം. അതിന്റെ 60 വാക്യം മുതൽ 24 അധ്യായത്തിന്റെ 10 വാക്യം മുതൽ അതിന്റെ സംഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ വരവിന്റെ നിഴലായി കർത്താവിന്റെ മധ്യാകാശത്തുള്ള വരവിന്റെ നിഴൽ പഴയ നിയമത്തിൽ കാണുന്ന ഏക സ്ഥാനമാണ് ഇത്. നിങ്ങൾ ഒന്നുകൂടി ഞാൻ പറയാം, കർത്താവിന്റെ മധ്യാകാശത്തുള്ള വരവിന്റെ നിഴലായി നമുക്കറിയാമല്ലോ പുതിയ നിയമം പൊരുളും പഴയ നിയമം നിഴലുമാണ്. അപ്പൊ പൊരുളായ കാര്യം എന്ന് പറയുന്നത് കർത്താവ് മധ്യാകാശത്ത് വരുന്നതാണ്. നിഴലായ കാര്യം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 24:60 മുതലുള്ള ഭാഗത്ത് നാം കാണുന്നു. എന്താണത്? അബ്രഹാമിന്റെ ദാസനായ എലിയാസറിനെ കൊണ്ട് അബ്രഹാം തന്റെ തുടയ്ക്ക് കീഴെ അവന്റെ കൈ വെപ്പിച്ച് ഒരു ഉടമ്പടി എടുപ്പിക്കുകയാണ്. എന്താണ് ഉടമ്പടി? തന്റെ മകനായ ഇസഹാക്കിന് സ്വന്തക്കാരിൽ നിന്ന് ഒരു ഭാര്യയെ എടുക്കണം. ആ നിയോഗമാണ് അബ്രഹാം എലിയാസറിനെ ഏൽപ്പിക്കുന്നത്. തന്റെ ദാസനായ എലിയാസറിനെ ഒരു വലിയ നിയോഗം ഏൽപ്പിച്ച് അവരെ നേരെ പദ്ദൻഅരാമിലേക്ക് അയക്കുകയാണ്. ആ യാത്ര സഫലമാകാൻ വേണ്ടി എലിയാസർ നടത്തുന്ന പ്രാർത്ഥനയും ഒരുക്കങ്ങളും യാത്രയുമെല്ലാം നമുക്ക് 24 കാണാം. അങ്ങനെ യാത്ര ബഹുദൂരം മുൻപോട്ട് പോയി. അവൻ നേരെ ഈ പെൺകുട്ടിയെ കണ്ടുമുട്ടി. അവൻ മനസ്സിൽ നിശ്ചയിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടന്നു. അപ്പോൾ അവൻ മനസ്സുകൊണ്ട് ഉറച്ചു, ഇത് ദൈവത്താൽ തന്നെ സംഭവിക്കുന്നതാണ് എന്നവൻ മനസ്സിലാക്കി. അവൻ റിബേക്കയുടെ ഭവനത്തിലേക്ക് ചെന്നു, കാര്യങ്ങൾ ഉണർത്തിച്ചു. ആ എലിയാസർ പറഞ്ഞതിനെ അനുസരിച്ചവളാണ് ഇസഹാക്കിന്റെ കാന്ത. ഒന്ന് നിൽക്കണേ, ഒന്ന് ചിന്തിക്കണേ, ആരാണ് ഇസഹാക്കിന്റെ കാന്ത? എലിയാസർ പറഞ്ഞത് അനുസരിച്ചവളാണ് ഇസഹാക്കിന്റെ കാന്ത. അപ്പനും സഹോദരങ്ങളും മറ്റുള്ളവരും പറയുന്നതിന് മുൻപേ എലിയാസറിന്റെ വാക്ക് വിശ്വസിച്ചവളാണ് ഇസഹാക്കിന്റെ കാന്ത. അങ്ങനെ അവളായിരുന്ന വീട് വിട്ട് ഒരു മുൻപരിചയവുമില്ലാത്ത എലിയാസറിനോടൊപ്പം ഒട്ടകപ്പുറത്ത് കയറി ബർലഹീരോയി മരുഭൂമിയിലെത്തി. 62 വാക്യം. മരുഭൂമിയുടെ പേര് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് പറയുന്നത് നല്ലതാണ്. എനിക്ക് കേൾക്കണ്ട, നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു പഠിച്ചാ മതി. ബർ ലഹി രോയി. വേദപുസ്തകത്തിൽ നിങ്ങൾ ആ സ്ഥലം കണ്ടുപിടിച്ചെങ്കിൽ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം, നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പത്തിന്. ബർ ലഹി രോയി. ഒന്നുകൂടി പറയാം, ബർ ലഹി രോയി. ബർ ലഹി രോയി എന്ന് പറയുന്ന ഈ മരുഭൂമിയിൽ വെച്ച് ഇസഹാക്ക് റിബേക്കയെ കാണുന്നു, റിബേക്ക ഇസഹാക്കിനെ കാണുന്നു. എലിയാസറിനെ അതിനുശേഷം കാണുവാനേ ഇല്ല. തന്റെ യജമാനന്റെ കാന്തയായ റിബേക്കയെ ഇസഹാക്കുമായി കൂട്ടിമുട്ടിച്ച ശേഷം ദൈവവചനത്തിൽ നിന്ന് എലിയാസർ അപ്രത്യക്ഷനായി. ദൈവമക്കളെ, എലിയാസറിന്റെ സ്ഥാനത്ത് ഇനി നിങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവെന്ന് മനസ്സിൽ ഒരു ബ്രാക്കറ്റ് ഇട്ട് വെക്കണം. റിബേക്ക എന്നതിന് ബ്രാക്കറ്റിൽ സഭ എന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇസഹാക്ക് എന്നതിന് നിങ്ങൾ ബ്രാക്കറ്റിൽ ക്രിസ്തു എന്ന് നോട്ട് ചെയ്യണം. ഈ താരതമ്യ പഠനം നടത്തിക്കൊണ്ട് നിങ്ങൾ ആ ഭാഗം ഇന്ന് തന്നെ ഒന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ ശ്രമിക്കണം. ലാബാന്റെ ഭവനം എന്നതിന്
ഈ ലോകം എന്ന് ബ്രാക്കറ്റിൽ എഴുതി വെക്കണം. ഈ ലോകത്തുള്ള ഏലിയാസറാകുന്ന പരിശുദ്ധാത്മാവിന്റെ വാക്കുകളെ അനുസരിക്കുന്ന ഒരു കൂട്ടരുണ്ട്, അവരാണ് വിശുദ്ധ സഭ, അവരാണ് വിശുദ്ധ സഭയുടെ അംഗം, അവരാണ് വിശുദ്ധ സഭയിലെ വ്യക്തി, അവരാണ് ഊനമില്ലാത്തവൾ, അവരാണ് കളങ്കമില്ലാത്തവൾ, നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവളാണ്. ആര്? ഏലിയാസറാകുന്ന പരിശുദ്ധാത്മാവിന്റെ ഉപദേശം കേട്ടതാരോ അവളാണ് കാന്ത. പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നവനാണ് കാന്ത. പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയാത്തവനാണ് സഭ. പരിശുദ്ധാത്മാവ് ഹൃദയത്തിലിരുന്ന് പറഞ്ഞു തരുന്ന ആലോചനകളെ നിറപടിയായി സ്വീകരിക്കുന്ന ഒരു വിശുദ്ധ ഗണമാണ് സഭ. ആ സഭയെ ഒരുക്കി തയ്യാറാക്കി ദൈവസന്നിധിയിൽ എത്തിക്കുക, അഥവാ കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിക്കുക എന്ന നിയോഗമാണ് ഏലിയാസർ ഏറ്റെടുത്തിരിക്കുന്നത്, അഥവാ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തിരിക്കുന്നത്. എവിടെ വെച്ച്? ബർലഹീരോയി എന്ന് പറയുന്ന മരുഭൂമി എന്ന ആ വാക്കിന്റെ താഴെ നിങ്ങൾ ബ്രാക്കറ്റിൽ ചേർത്ത് വെക്കണം മനസ്സിൽ. മധ്യാകാശം, മധ്യാകാശത്തേക്ക് യേശു കർത്താവ് ഇറങ്ങി വരുന്നു. എങ്ങനെയെന്നാൽ ഇസഹാക്ക് മധ്യാകാശത്തേക്ക് ഇറങ്ങി വന്നതുപോലെ യേശു അത്യുന്നത സ്വർഗത്തിൽ നിന്ന് മധ്യാകാശത്തേക്ക് ഇറങ്ങി വരുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ, ഇസഹാക്ക് റിബേക്കയെ കൂട്ടിക്കൊണ്ടുപോകാൻ ബർലഹീരോയി മരുഭൂമിയിലേക്ക് ഇറങ്ങി വന്നതുപോലെ കർത്താവ് അത്യുന്നത സ്വർഗം വിട്ട് മധ്യാകാശത്തേക്ക് സഭയാകുന്ന മണവാട്ടിയെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇറങ്ങി വരുമ്പോൾ പരിശുദ്ധാത്മാവാകുന്ന ഏലിയാസർ അവന്റെ വാക്ക് കേട്ടിട്ടുള്ള അനുസരിച്ച കൂട്ടത്തെ അവന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങൾക്ക് തരും. ആ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിന്റെ നിയോഗം എന്ന് പറയുന്നത് സഭയെ കർത്താവുമായി ചേർക്കുമ്പോഴാണ്. സഭയെ കർത്താവിനോട് ചേർക്കുക എന്ന ആ നിയോഗത്തിനായിട്ടാണ് ആത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നത്. പ്രിയരെ, അങ്ങനെ ഇസഹാക്ക് റിബേക്കയെ കൂട്ടിക്കൊണ്ട് അമ്മയായ സാറായുടെ, അല്ലെങ്കിൽ അപ്പനായ അബ്രഹാമിന്റെ ഭവനത്തിലേക്ക് കടന്നുപോയതുപോലെ യേശു കർത്താവ് തന്റെ കാന്തയായ സഭയെയും കൂട്ടിക്കൊണ്ട് അത്യുന്നത സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നു. അതിൻ്റെയാണ് ഈ മേലോട്ട് കാണിച്ചിരിക്കുന്ന ഈ ആരോ. ഇതിന്റെ ഇടയിൽ ഒരു സിംഹാസനമുണ്ട്, അത് ഞാൻ പിന്നാലെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ അതിന്റെ ക്രമത്തിൽ തന്നെ പോകട്ടെ. ദൈവങ്ങളെ, അങ്ങനെ മധ്യാകാശത്ത് വെച്ച് സഭയെ കണ്ടുമുട്ടി സഭയെയും കൊണ്ട് കടന്നു പോകുന്നു. അർത്ഥാൽ കർത്താവിന്റെ മധ്യാകാശത്ത് ഉള്ള വരവിനെ സംബന്ധിച്ച്, അതല്ലെങ്കിൽ ഉൽപ്രാവണത്തെ സംബന്ധിച്ച് പഴയ നിയമത്തിലെ വളരെ വിശദമായിട്ടുള്ള, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നിഴലാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 24 അധ്യായത്തിൽ വായിക്കുന്നതും പഠിക്കുന്നതും. അങ്ങനെ നമ്മൾ ദൈവജനം പഠിക്കുമ്പോൾ
കർത്താവിന്റെ മധ്യാകാശത്തുള്ള വരവ് അങ്ങ് പണ്ട് മുതലേ കാണുന്നതാണ്. പണ്ട് മുതലേ പ്രവാചകന്മാർ ദർശിച്ച വസ്തുതയാണ്, പ്രവാചകന്മാർക്ക് വെളിപ്പെട്ട വസ്തുതയാണ്. അങ്ങനെ ഞാൻ ആ ഭാഗം വിടട്ടെ. കർത്താവിന്റെ മധ്യാകാശത്തുള്ള വരവിന്റെ പ്രത്യക്ഷമായ നിഴലായി നാം ഉൽപ്പത്തി പുസ്തകത്തിൽ അത് വായിക്കുകയാണ്. ഇനി നമ്മൾ പഠിക്കുന്നത്, ചിന്തിക്കുന്നത് കർത്താവ് എങ്ങനെ വരുമെന്നുള്ളതാണല്ലോ നമ്മുടെ ചിന്ത. പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള നിഴലുകളുടെ പൊരുളെന്ന് വണ്ണം പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ള പ്രവാചക വാക്യങ്ങൾക്കൊത്ത വണ്ണം കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള 333 പ്രവചനങ്ങൾ, ആ 333 പ്രവചനങ്ങളിലും 25 പ്രവചനങ്ങൾ ഗെത്സെമന മുതൽ കാൽവരി വരെയുള്ള കർത്താവിന്റെ കാൽവരിയിലെ യാഗത്തോടനുബന്ധിച്ച് 24 മണിക്കൂറിന്റെ ഉള്ളിൽ 25 പ്രവചനങ്ങൾ കൂട്ടവെടി പോലെ നിറവേറി. ബാക്കിയുള്ളവ ഇനി നിറവേറാൻ കിടക്കുന്നു, നിറവേറിക്കഴിഞ്ഞു, നിറവേറിക്കൊണ്ടേയിരിക്കുന്നു. അതിൽ കർത്താവ് തന്റെ സഭയെ ചേർക്കാനായി വരുന്നതിനോട് അനുബന്ധിച്ചുള്ള പ്രവചന വാക്യങ്ങളിലെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. എങ്ങനെ അവൻ വരുന്നു? ഗംഭീരനാദത്തോടെ. പ്രൈസ് ദ ലോർഡ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടെ, ഗംഭീരധ്വനി, ഗംഭീരനാദം ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നടത്താൻ അവർക്ക് കാഹളമുണ്ടാക്കണമായിരുന്നു. കാഹളമുണ്ടാക്കി, കാഹളം ഊതുമ്പോൾ ഗംഭീരധ്വനിയായിട്ട് ഊതും. ആ സമയത്ത് കൂടാരത്തിന്റെ കുച്ചി മറിച്ച് പുറപ്പെടാനായി എല്ലാവരും തയ്യാറാകണം. സംഖ്യാപുസ്തകം 10-ാമത്തെ അധ്യായം 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാഹളത്തിന്റെ ഉപയോഗം നമുക്ക് അവിടെ കാണാം. ഇവിടെ സഭ പുറപ്പെടുവാനുള്ള കാഹളനാദം കേൾപ്പിക്കുന്നത് ആര്, അല്ലെങ്കിൽ ഗംഭീരധ്വനി മുഴക്കുന്നത് ആര്? കർത്താവ് തന്നെ. അവന്റെ ഗംഭീരധ്വനി അവൻ മുഴക്കുകയാണ്. സഭ പുറപ്പെടാൻ കാലമായി. എപ്പോൾ, എങ്ങനെ സഭ പുറപ്പെടും? ഗംഭീരധ്വനി മുഴങ്ങുന്ന ആ സമയത്ത് സഭ പുറപ്പെടും. ദൈവത്തിന് സ്തോത്രം. അവൻ മധ്യാകാശത്ത് ഇറങ്ങി വന്ന് തന്റെ സഭയെ ചേർത്ത് കൊണ്ടുപോകാൻ അവരോടെ ആദിയോടെ ഇറങ്ങി വരുമ്പോൾ അവന്റെ ഗംഭീരനാഥം മുഴങ്ങിക്കേൾക്കുമ്പോൾ നമ്മൾ പോകും. എന്താണ് ആ ഗംഭീരനാഥം? യോഹന്നാന്റെ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നമുക്കിങ്ങനെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് യോഹന്നാൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അവൻ കണ്ടത്, അവൻ കേട്ടത്, അവൻ അറിഞ്ഞത്, അവന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തത് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു. കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, ഇവിടെ കയറി വരിക. എന്താണ് ഗംഭീരധ്വനി? ഇവിടെ കയറി വരിക. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ യോഹന്നാനോട് സഭയ്ക്ക് കൊടുക്കേണ്ട എല്ലാ ദൂതും കൊടുത്ത് സഭയുടെ കാലയളവ് അവസാനിപ്പിച്ച്, 7 സഭകൾക്കുള്ള ദൂത് അവസാനിപ്പിച്ച്, 7 സഭകൾക്കുള്ള ദൂത്
സഭായുഗത്തിന്റെ കൃപായുഗത്തിന്റെ ഏഴ് യുഗങ്ങളെ കാണിക്കുന്നു, അഥവാ ഏഴ് കാലഘട്ടങ്ങളെ കാണിക്കുന്നു. ഏഴ് കാലഘട്ടങ്ങളുടെ അവസാനം, സഭയുടെ ഏഴ് കാലഘട്ടങ്ങളുടെ അവസാനം, സഭായുഗത്തിന്റെ അവസാനം, കൃപായുഗത്തിന്റെ അവസാനം. പ്രൈസ് ദി ലോർഡ്. യോഹന്നാനെ ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞതുപോലെ കർത്താവ് തന്റെ സഭയോട് വിളിച്ചു പറയും, ഇവിടെ കയറി വരിക. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കയറി വരിക. യോഹന്നാനെ ഇവിടെ കയറി വരിക എന്നുറക്ക വിളിച്ചു പറയും. അതാണ് കർത്താവിന്റെ ഗംഭീരനാദം. ഇവിടെ കയറി വരിക. ആരെ കേൾക്കൂ, മറക്കരുത്, കാത്തിരിക്കുന്ന വിശുദ്ധന്മാർ മാത്രമേ കേൾക്കൂ. വിശുദ്ധിയെ തികച്ച് കാത്തിരിക്കുന്ന ഭക്തന്മാർ മാത്രമേ അത് കേൾക്കൂ. അവർക്ക് മാത്രമേ അത് ശ്രദ്ധിക്കാൻ കഴിയൂ. അവന്റെ ഗംഭീരനാദം മുഴങ്ങുമ്പോൾ നമുക്ക് പോകണ്ടായോ? ദൈവമക്കളെ, ആ ഗംഭീരനാദത്തിങ്കൽ നമുക്ക് കർത്താവിനെ എതിരേൽപ്പാൻ പുറപ്പെടാനുള്ള വിളിവരും. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കും, പുറപ്പെടാനുള്ള നാദം കേൾക്കും, നമ്മൾ അവനെ എതിരേൽപ്പാനായി പുറപ്പെടും. ഞാനിങ്ങനെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കട്ടെ. അവന്റെ ഗംഭീരനാദം ആകാശത്ത് മുഴങ്ങി കേൾക്കും. സമയത്തും അസമയത്തും ദൈവമക്കളായ നമ്മൾ ഒരുങ്ങിക്കാത്തിരിക്കണം കേട്ടോ. എന്തായാലും ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് വരില്ല എന്ന് ഉറപ്പുള്ളവർ കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്തേ. നിങ്ങൾക്ക് ഞാൻ പറയണ കേൾക്കാമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ ഇന്ന് രാത്രിയിലും ഒരുപക്ഷെ വരാം എന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി സ്തോത്രം ചെയ്തേ. പ്രൈസ് ദി ലോർഡ്. ഓ, അവൻ നിലയ്ക്കാത്ത നാഴികയിൽ അവൻ വരും. നമ്മൾ കൂർക്കം വലിച്ചുറങ്ങുന്ന ആ ഉറക്കമല്ല പ്രശ്നം. അലാറം വെച്ചൊന്നും ആരും കിടക്കണ്ട. നിങ്ങൾ കൂർക്കം വലിച്ച് സമാധാനത്തോടെ കിടന്നുറങ്ങിക്കോ. അവൻ വരുമ്പോൾ കണ്ണടച്ചുറങ്ങുന്ന ഉറക്കമല്ല സുഹൃത്തെ അത്. ഹൃദയം ജാഗരിച്ചിരിക്കുന്ന ഭക്തന്മാരെ അവൻ കൊണ്ടുപോകും. നീ എവിടെ കിടന്നുറങ്ങിയാലും ഉറങ്ങുന്നിടത്ത് അല്ല ഉറക്കമല്ല പ്രശ്നം. കർത്താവെ, രാത്രി നഷ്ടപ്പാതിരിക്കും, ഞങ്ങൾ നേരത്തെ കിടന്നുറങ്ങുന്ന ടീമാണ്, കാലത്ത് എഴുന്നേൽക്കാനുള്ളത് കൊണ്ട് ഞങ്ങൾ നേരത്തെ കിടക്കും എന്ന് പറഞ്ഞ് കിടക്കുന്ന ആ കിടപ്പോ ഉറക്കമോ അല്ല ഇവിടുത്തെ പ്രശ്നം. അത് ഉറങ്ങിക്കോ. അത് ഉറങ്ങാൻ ദൈവം നമുക്ക് തന്നിട്ടുള്ളത് അവകാശമാണ്. ആ ഉറക്കത്തിന്റെ പേരിൽ ആരും പോകാതിരിക്കില്ല. പക്ഷെ ആത്മീകമായ മാന്യതയുണ്ട്. ഒരു ദിവസം പോലും ആത്മ ശരീര മനസ്സുകളെ കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിക്കാതെ കിടക്കരുത് കേട്ടോ, കിടക്കരുത്. അവസാനത്തെ പ്രാർത്ഥനാ വാചകം കിടക്കയിലേക്ക് മറിയും മുമ്പ് കാലും കൈയും നീട്ടി നിവർത്തി, കൈയും കാലൊക്കെ നിവർത്തി കിടപ്പ്, ഒരു കിടപ്പുണ്ടല്ലോ കിടക്കയിലേക്ക്, ഒരു ദീർഘശ്വാസം വിട്ട് ആ കിടപ്പ് കിടക്കുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന. കർത്താവേ, മഹാപാപിയും ദോഷിയുമായ അടിയന്റെ ആത്മശരീര മനസ്സുകളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് ഞാൻ കിടക്കുക. ഈ രാത്രി എന്റെ മരണമോ നിന്റെ വരവോ സംഭവിച്ചാൽ എനിക്ക് നിത്യത നഷ്ടപ്പെടരുതേ. അത് പറഞ്ഞേച്ചേ കിടക്കാവൂ, കിടക്കാവൂ, ഏൽപ്പിച്ചിട്ട് കിടക്കണം. കാരണം നനയ്ക്കാത്ത നാഴികയിൽ അവൻ വരും, പ്രതീക്ഷിക്കാത്ത സമയത്ത് അവൻ വരും. നമ്മുടെ പള്ളികളിലോ
നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ലേലം വിളി നിങ്ങൾ കേട്ടിട്ടുണ്ട്. ലേലം വിളിച്ചാൽ ഒരു തരം, രണ്ടു തരം, മൂന്ന് തരം പറഞ്ഞാൽ അത് ഉറപ്പാണ്. ദൈവമക്കളെ, ലേലം ചെയ്യുമ്പോൾ മൂന്ന് തരം പറഞ്ഞത് ഉറപ്പിച്ചു കൊടുക്കുന്നതാണെങ്കിൽ കർത്താവിന്റെ വരവിനെ സംബന്ധിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ മൂന്ന് തരം പറഞ്ഞ് കൃത്യമായി ഉറപ്പിച്ചിട്ടുണ്ട്. ഞാൻ വരും, ഞാൻ വേഗം വരും, അവൻ വേഗം വരും. നമ്മുടെ കർത്താവ് വാക്ക് പറഞ്ഞാൽ പാലിക്കും. അതുകൊണ്ട് കർത്താവേ, എന്റെ ആത്മശരീര മനസ്സുകളെ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഈ രാത്രി മരിച്ചുപോയാൽ പേടിപ്പിക്കുകയല്ല, ഈ രാത്രി മരിച്ചുപോയാൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ, അവൻ്റെ വലം കയ്യിൽ തലവെച്ച്, അവൻ്റെ ഇടങ്കയുടെ ആശ്രയശമേറ്റ് ഇന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ പ്രാണൻ എന്നെ വിട്ടുപിരിഞ്ഞാൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ സേഫാണ്, സുരക്ഷിതയാണ്, സുരക്ഷിതനാണ്. അവൻ രഹസ്യത്തിലാ വരുന്നത്, കള്ളനെ പോലെ വരുന്നത്, പെട്ടെന്നാണ് വരുന്നത്, നനയ്ക്കാത്തപ്പോഴാണ് വരുന്നത്. അതുകൊണ്ട് ഒരു ജീവിതം പാഴാക്കി കളയരുതേ. ഈ കഷ്ടപ്പാടെല്ലാം കഷ്ടപ്പെട്ടിട്ട് അവസാനം കൊയ്ത്തും കഴിഞ്ഞു, ഫലശേഖരണവും കഴിഞ്ഞു, കൊയ്യാൻ ഇറങ്ങി വരും, ഫലം കാക്കാൻ ഇറങ്ങി വരും. നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമുക്ക് നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം, ഇങ്ങനെ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, നീ എങ്ങനെ വരും? ഞങ്ങൾ പഠിക്കുകയായിരുന്നു, നീ രഹസ്യമായി വരും, നീ രഹസ്യത്തിൽ വരും, പ്രതീക്ഷിക്കാത്ത സമയത്ത് നീ വരും. അപ്രതീക്ഷിതമായി അത് സംഭവിക്കും. ആ നാളിൽ ഒരുങ്ങി കാത്തിരിക്കുന്നവരായിരിക്കാൻ ഞങ്ങളെ നിസ്സഹായിക്കണം. പരിശുദ്ധാത്മാവ് പറയുന്നതിനെ അതുപോലെ അനുസരിക്കുന്ന ഒരു ഭക്തനായി ജീവിപ്പാൻ എനിക്ക് കൃപ തരണമേ. ഇന്ന് രാത്രി എന്റെ മരണമോ നിന്റെ വരവോ സംഭവിച്ചാൽ നിത്യത നഷ്ടപ്പെടരുതേ. എന്റെ ആത്മാ ശരീര മനസ്സുകളെ കർത്താവേ, ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഇതാ ഏൽപ്പിക്കുന്നു. ഇതാ ഞാൻ ഏൽപ്പിക്കുന്നു, കരുണയാകണം. ഹല്ലേലൂയ. ഇന്ന് ഈ ക്ലാസ്സിൽ സംബന്ധിച്ച എല്ലാവരെയും എളിയദാസൻ വളരെ വിനയത്തോടെ സവിനയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളൊരു കുടുംബമാണ് കർത്താവെ, ഞങ്ങളെ വീണ്ടെടുത്തത് ഒരു രക്തമാണ് കർത്താവെ, ഞങ്ങളൊരു അപ്പന്റെ മക്കളാണ് കർത്താവെ. നിത്യയുടെ തുറമുഖത്ത് ഞങ്ങൾ ആരും നഷ്ടപ്പെടാതെ നിത്യയുടെ തുറമുഖത്ത് ഒരുമിച്ച് കാണാൻ ഞങ്ങൾ കൃപയും ഭാഗ്യവും തരണമേ. സകലവും ഞങ്ങൾക്കായി ജീവൻ തന്ന യേശു കർത്താവിന്റെ നാമത്തിൽ വളരെ വിനയത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട രാജൻ ജോൺ അങ്കൾ, കർത്താവിന്റെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലി ആശീർവാദം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങും ദോഷവും ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പരിശീലിക്കാതെ ഞങ്ങളെ ദോഷത്തിന് ഇഷ്ടപ്പെടണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളതാകുന്നു. ആമീൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധരോഹയുടെ സംബന്ധവും സുഹാസും ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹീതമായ ക്ലാസ്സുകളും ക്ലാസ് എടുത്ത പ്രിയപ്പെട്ട മത്തായി സാറിനോടും അത് ഉൾക്കൊണ്ട ഞങ്ങൾ എല്ലാവരെയും പേരുപേരായിട്ട് ഞങ്ങളുടെ ഭവനങ്ങളിൽ മേലും അവിടുത്തെ മധ്യ ആകാശത്തിലുള്ള എഴുന്നള്ളിപ്പിനെ കുറിച്ച് ഞങ്ങൾ കേട്ടു.
പ്രൈസ് ദ ലോർഡ്. ഇന്നും ജയം നൽകിയ ദൈവത്തെ സന്തോഷത്തോടെ കാര്യങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.